ഭൂമി പലർക്കും മടുത്ത മട്ടാണ്. ചൊവ്വയിൽ സ്ഥിരതാമസമാക്കാൻ തയ്യാറായത് ഏകദേശം 10 ലക്ഷം പേരാണ്. ചൊവ്വയിലേക്കുള്ള വൺ വേ ടൂറിന് അപേക്ഷിച്ചിരിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10 ലക്ഷം പേരാണ്. ചൊവ്വ മനുഷ്യവാസത്തിന് യോഗ്യമാണോ എന്നതിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. ഇത്രയും അധികം ആപ്ലിക്കേഷനുകൾ ദി മാർസ് 1 പ്രൊജക്ട് എന്ന പദ്ധതിയിലേക്ക് കിട്ടിയിരിക്കുന്നത്. 2022 കൂടിയാണ് ചൊവ്വയിലേക്കുള്ള യാത്ര യാഥാർത്ഥ്യമാകുന്നത്. കനത്ത ഫീസാണ് ചൊവ്വ യാത്രയ്ക്കായി ഈടാക്കുന്നതെങ്കിലും ഇതിന് തയ്യാറായ ആളുകൾ എത്തുന്നു എന്നതാണ് ആശ്ചര്യജനകം. 6 ബില്യൺ US ഡോളറാണ് പ്രൊജക്ടിന്റെ മൊത്തം ചിലവ്. 40 പേരെയാണ് ഈ പ്രൊജക്ടിനായി തിരഞ്ഞെടുക്കുന്നത്. 2 പുരുഷനും 2 സ്ത്രീകളും ഉൾപ്പെടുന്നതാണ് ആദ്യത്തെ ബാച്ച്. 2022 സെപ്റ്റംബറിൽ പുറപ്പെടുന്ന ആദ്യത്തെ ബാച്ച് ചൊവ്വയിൽ എത്തുന്നത് 2023 ഏപ്രിലാണ്. പിന്നീട് 2 വർഷത്തിന് ശേഷം 4 പേരടങ്ങുന്ന മറ്റൊരു സംഘത്തെ അയക്കും. പദ്ധതി അനുസരിച്ച് പോയവരാരും ഒരിക്കലും മടങ്ങി വരില്ല. ചൊവ്വയിലേക്ക് താമസം മാറുന്നവർക്ക് 8 വർഷം നീളുന്ന പരിശീലന പരിപാടിയും നൽകുന്നുണ്ട്. ചൊവ്വയിൽ സ്ഥിരതാമസമാക്കാനുള്ള ഒരുക്കങ്ങളാണ് പരിശീലനത്തിൽ ഉണ്ടാവുക. അസുഖങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ യാത്രികനും ചൊവ്വയിൽ ഉപയോഗിക്കാവുന്നത് ഏകദേശം 5511 പൗണ്ട് വസ്തുക്കൾ മാത്രമാണ്. ഇത് ഭൂമിയിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ ഒരു കോളനി സ്ഥാപിക്കുക എന്നതാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ലക്ഷ്യം. ഭൂമിയെപ്പോലെയല്ല ചൊവ്വ. ചൊവ്വയിലെ സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അവിടെ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ച് ജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അവിടെ ഫോസിലുകളോ ഇന്ധനങ്ങളോ ഒന്നും തന്നെയില്ല. പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയാൻ ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല. ഭൂമിയിൽ നിന്നും അധികമൊന്നും കൊണ്ടുപോകാനും കഴിയില്ല. യാത്രകൾ വളരെ ചിലവേറിയതാണ്. ചൊവ്വ ലക്ഷ്യമാക്കിയുള്ള ഇത്തരം പ്രൊജക്ടുകൾ വളരെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഭൂമിയിൽ നമുക്ക് പരിചയമുള്ള സാഹചര്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ചൊവ്വയിലെ ചുറ്റുപാടുകൾ. എങ്ങനെയാണ് അനുയോജ്യരായ ബഹിരാകാശ യാത്രികരെ തിരഞ്ഞെടുക്കുന്നത്? 5 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ പരീക്ഷണങ്ങൾക്കൊടുവിൽ 100 പേരിൽ നിന്ന് 40 പേരെ തിരഞ്ഞെടുക്കും. ഇവർക്കാണ് ചൊവ്വയിലേക്ക് പോകാൻ അവസരം ലഭിക്കുക. ഇവർ നീണ്ട ബഹിരാകാശ യാത്രയ്ക്ക് യോഗ്യരാണോ എന്ന് പ്രധാനമായും പരീക്ഷിക്കുന്നത്. ഇത്തരം പരീക്ഷണങ്ങളിൽ 90% നാസ തന്നെ നേരിട്ടാണ് നടത്തുന്നത്. 5 ദിവസങ്ങളിൽ വ്യത്യസ്തമായ വെല്ലുവിളികളാണ് ഇവർക്ക് നേരിടേണ്ടി വരിക. വ്യക്തിപരമായും സംഘമായും ഇവർക്ക് എങ്ങനെ പ്രതിസന്ധികളെ അതിജീവിക്കാനാകുമെന്നാണ് പരീക്ഷിക്കപ്പെടുന്നത്. തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയും പ്രധാനമായി പരീക്ഷിക്കപ്പെടുന്ന ഒന്നാണ്. ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമല്ലാത്തതിനാൽ തന്നെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ അവശ്യ വസ്തുക്കൾ കണ്ടെത്തുന്നതും അവയുടെ ബുദ്ധിപൂർവമായ ഉപയോഗവുമെല്ലാം പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും. വെള്ളം കണ്ടെത്തുന്നതും ഓക്സിജൻ ഉപയോഗിക്കുന്നതും സ്വന്തമായി ഭക്ഷണം കണ്ടെത്തുന്നതുമെല്ലാം പരീക്ഷിക്കപ്പെടുന്ന ഒന്നു തന്നെയാണ്. ഈ 40 മനുഷ്യരെ ചൊവ്വയിൽ എത്തിക്കുന്നതിന് തൊട്ട് മുൻപ്, അതായത് 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചൊവ്വയിൽ വെള്ളവും വായുവും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. ഇതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ മാർസ് 1 നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടാകും. ചൊവ്വയിൽ എങ്ങനെയാണ് വെള്ളവും വായുവും ഉറപ്പുവരുത്തുന്നത് എന്ന് നോക്കാം. 2022 6 യൂണിറ്റുകളാണ് ചൊവ്വയിലേക്ക് പുറപ്പെടുന്നത്. ചൊവ്വയിലേക്ക് പുറപ്പെടുന്ന 6 യൂണിറ്റുകൾ ഇവയെല്ലാമാണ്: 2 റോവറുകൾ, 2 ലിവിംഗ് യൂണിറ്റുകൾ, 2 ലൈഫ് സപ്പോർട്ട് യൂണിറ്റുകൾ എന്നിവയാണവ. ഇവയിൽ 1 റോവർ ആദ്യം തന്നെ ചൊവ്വയിൽ ഇറങ്ങുകയും ചൊവ്വയിൽ മറ്റ് യൂണിറ്റുകൾക്ക് ശക്തി പകരാൻ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് മറ്റ് 5 യൂണിറ്റുകൾ ചൊവ്വയിലേക്ക് ഇറങ്ങുന്നത്. ആവാസ വ്യവസ്ഥയിൽ ശ്വസിക്കാൻ കഴിയുന്ന അന്തരീക്ഷം, 3000 ലിറ്റർ വെള്ളം, 120 കിലോഗ്രാം ഓക്സിജൻ എന്നിവ സംഭരിക്കാനാണ് ലൈഫ് സപ്പോർട്ട് യൂണിറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇനിയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്: ബഹിരാകാശ യാത്രികർ ചൊവ്വയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? മാർസ് 1 ഒരു റോക്കറ്റ് നിർമ്മാതാവിനെ കരാർ ചെയ്ത് റോക്കറ്റ് നിർമ്മിക്കും. അത് ലോക്ക്ഹീൽഡ് മാർട്ടിൻ അല്ലെങ്കിൽ സ്പേസ് എക്സ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കമ്പനിയാകാം. 2024 അവർ ക്രൂവിൻ്റെ ലാൻഡിംഗ് മൊഡ്യൂളും അവരുടെ പ്രധാന ലിവിംഗ് ക്വാർട്ടേഴ്സുകളും ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള സ്ഫോടനം നടത്തുകയും അവയെ ഒന്നിച്ച് ഡോക്ക് ചെയ്യുകയും ചെയ്യും. തുടർന്ന് ക്രൂ
സ്വയം ഭ്രമണപഥത്തിലെത്തി കാത്തിരിക്കുന്ന ചൊവ്വ ബഹിരാകാശ പേടകത്തിൽ കയറി ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നു. അവർ എങ്ങനെയാണ് ചൊവ്വയിൽ ഇറങ്ങുന്നത്? മാർസ് ലാൻഡർ മൊഡ്യൂൾ ബഹിരാകാശ പേടകത്തിൽ നിന്ന് വേർപെടുത്തി ഉപരിതലത്തിലേക്ക് ഇറങ്ങുന്നു. ഇറങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ അവരുടെ ചൊവ്വ സ്യൂട്ടുകളിലെ ക്രൂവിനെ റോവറുകളിലൊന്ന് എടുത്ത് ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ചൊവ്വയിലെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടാൻ അവർക്ക് നല്ല സമയമെടുക്കും. കൂടുതൽ സൗരോർജ പാനലുകൾ വിന്യസിക്കുക, ചൊവ്വയിൽ ഭക്ഷണം വളർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക എന്നിവയാണ് അവരുടെ ആദ്യത്തെ ചുമതലകൾ. രണ്ടാമത്തെ മാർസ് വൺ ക്രൂ 2026 ടേക്ക് ഓഫ് ചെയ്യാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. തികച്ചും ആത്മഹത്യാപരമായ നീക്കമെന്നാണ് ഈ ചൊവ്വ ദൗത്യത്തെ ലോകം മുഴുവൻ വിമർശിച്ചത്. കാരണം പോകുന്ന 40 മനുഷ്യർക്കും ഒരിക്കലും പിന്നീട് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ഈയൊരു ദൗത്യത്തിന്റെ റിസൾട്ട് കാത്തിരുന്ന് കാണേണ്ട ഒന്നു തന്നെയാണ്.